അഞ്ച് വർഷം മുൻപ് നടി ആക്രമിക്കപ്പെട്ട കേസ് ഉണ്ടായ സമയം മുതൽ തന്നെ ഈ കേസിൽ വി ഐ പി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശവും മാഡം എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശവും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ വി ഐപിയെ കണ്ടുപിടിച്ചതുപോലെ തന്നെ മാഡം എന്ന് പരാമർശിക്കുന്ന വ്യക്തിയുടെ തൊട്ടു പിന്നിലാണ് പോലീസ് എന്നുള്ള വാർത്തകളാണ് അറിയുവാൻ കഴിയുന്നതും നേരത്തെ തന്നെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ഈ വി ഐ പി എന്ന് പറയുന്ന വ്യക്തി മാഡം എന്ന് പരാമർശിക്കുന്ന വ്യക്തി ദിലീപുമായും ദിലീപിന്റെ കുടുംബവുമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ാണ് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് അതിനുശേഷം ഇത് പ്രമുഖയായ ഒരു നടിയാണെന്നും അറിയുവാൻ കഴിഞ്ഞിരുന്നു ഇപ്പോഴിത് രണ്ട് ദിവസം കൊണ്ടാണ് വി എന്ന് പരാമർശിക്കുന്ന വ്യക്തി ശരത്താണെന്ന് പോലീസ് കണ്ടെത്തുന്നത് ശരത്തിന്റെ വീട്ടിലും മിന്നൽ പരിശോധന തന്നെയാണ് പോലീസ് നടത്തിയത് ഇപ്പോൾ മാഡം എന്ന് പറയുന്ന വ്യക്തിയിലേക്കുള്ള ക്ലൂവും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസിന് ലഭിച്ചു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നോടുകൂടി അല്ലെങ്കിൽ രണ്ടു ദിവസത്തിനകം അതിനപ്പുറം പോകില്ല അതിനകത്ത് തന്നെ ഈ മാഡം എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലും റെയ്ഡ് നടത്തി എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതുവരെയും ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ബാലചന്ദ്രകുമാർ തനിക്ക് സംശയമുള്ള അല്ലെങ്കിൽ മാഡം എന്ന് തനിക്ക് അറിയാമെന്നുള്ള വ്യക്തിയുടെ പേര് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ വീട്ടിലും മിന്നൽ പരിശോധന ഉടനെ ഉണ്ടാകുമെന്നും ഉടനെ തന്നെ ആ വ്യക്തിയും അറസ്റ്റ് ചെയ്യുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട് ഇനി ശരത്ത് കഴിഞ്ഞ ദിവസം മുങ്ങിയതുപോലെ മാഡം എന്ന് പറയുന്ന വ്യക്തി മുങ്ങുമോ എന്നാണ് എല്ലാ പേരും നോക്കുന്നതും കാരണം ശരത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ശരത്തിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു സാഹചര്യമായപ്പോൾ ശരത്ത് മുങ്ങിയിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയാണ് ശരത്ത് മുങ്ങിയത് അതിനുശേഷം നമ്പർ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് ശരത്ത് ഏറ്റവും കൂടുതൽ കാവ്യാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നത് ഇതുവരെയും ശരത്തിനെ കണ്ടെത്താനായിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പരാമർശിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടിട്ടാണ് നേരത്തെ തന്നെ പിടിക്കപ്പെടുമെന്നായപ്പോൾ കോടതിയെ സമീപിച്ച് ജാമ്യാപേക്ഷ നൽകിയതെന്നാണ് എല്ലാ പേരും ചോദിക്കുന്നത് അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നേരിട്ട് കോടതിയിൽ ഹാജരായി തന്റെ നിരപരാധിത്വം തെളിയിക്കണം പക്ഷേ ശരത്ത് ചെയ്തത് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ആദ്യം മുങ്ങി പിറ്റേ ദിവസം തന്നെ വക്കീലിനെ വച്ച് മുൻകൂർ ജാമ്യാപേക്ഷയും നൽകി അപ്പോൾ എന്തോ ഒരു കാര്യം അവിടെ ഉണ്ട് എന്ന് തന്നെയുള്ള കാര്യങ്ങൾ ഉറപ്പാണ് അതുപോലെ ഇനി മാഡോ മുങ്ങിയ ശേഷം ജാമ്യാപേക്ഷയ്ക്കായി വരുമ്പോഴായിരിക്കും എല്ലാ പേരും റിയുന്നതെന്നാണ് എല്ലാ പറയുന്നതും